മിസ്റ്റർ എസ് ഡി, എന്താണ് ഇവിടെ നടക്കുന്നത്? ഹെൻറിക്വസ് എവിടെ? പുള്ളിക്കാരൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു, മെഡിക്കൽ കഴിഞ്ഞു, ഓൺലൈൻ മീറ്റിൽ പങ്കെടുത്തു, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ വേറെ ഏതോ ക്ലബ്ബിൽ പോയി ചേർന്നിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവം? ഞങ്ങൾക്കതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. അത് പിന്നെ മോനെ കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ പുള്ളിക്ക് സൈൻ ചെയ്യണം, ഇപ്പം തന്നെ കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സീസൺ തുടങ്ങാൻ ഇനിയും ടൈം ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മുമ്പിൽ കണ്ട ഒരു ക്ലബ്ബിൽ കയറി പുള്ളിക്കാരൻ വേഗം ചാടി കയറി പോയി. നിങ്ങളോടായതുകൊണ്ട് എനിക്കിത് പറയാം, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കേട്ടോ, മാമനോടൊന്നും തോന്നല്ലേ. ഇല്ല, കുഴപ്പമില്ല. അല്ല, ഇപ്പം എന്താ ഫോറിൻ സൈനിങ്സ് ഒന്നും ഇല്ലാത്തത്? ഞങ്ങൾ ഈ ബുധനാഴ്ചകളാകുമ്പോൾ ഫോറിൻ സൈനിങ്സിന് വേണ്ടി വെയിറ്റാണ്, മറ്റുള്ള ടീമൊക്കെ നടത്താൻ തുടങ്ങി. എവിടെ ഫോറിൻ സൈനിങ് എവിടെ? എല്ലാ ക്ലബ്ബുകളും പുതിയ പുതിയ ഫോറിൻ താരങ്ങളെ കൊണ്ടുവന്ന് അതിനേക്കാൾ മികച്ച ഫോറിൻ താരങ്ങളെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സൈനിങ് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണ്. മക്കളെ, നമ്മളോടും തോന്നല്ലേ. ഓക്കെ, എല്ലാം പോട്ടെ. ഇന്ന് നടത്തിയത് ഗിവ്സൺ സിംഗ്. അതിന് മുമ്പ് 1-0 1-0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോഴിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതൊന്ന് പറയും. അതൊക്കെ നിങ്ങൾ ഫാൻസുകാരുടെ കണ്ണി പൊഴിടാനുള്ള ചെറിയ തന്ത്രങ്ങളല്ലേ? അവിടെ തോന്നല്ലേ. നമസ്കാരം എവർക്കും, ഡോണിക്സ് ക്ലാഷ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബുധനാഴ്ച സൈനിങ്ങിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ സൈനിങ് നടത്തിയിരിക്കുകയാണ്. ഗിവ്സൺ സിംഗ് എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ആരോസ് താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തട്ടകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പണ്ടേ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. എന്തായാലും ഇന്ന് അത് ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. അതൊരു വലിയ ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അന്ന് നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഗിവ്സൺ സിംഗ് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധ്യത കുറവാണ്, ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ത്യൻ ആരോസിൽ പോകാനുള്ള ചാൻസ് ആണുള്ളതെന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അതിൻ്റെ പ്രോപ്പർ വിവരം എന്തായാലും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ സീസണിൽ കളിക്കാനും കളിക്കാതിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ അറിയാവുന്നതാണ്. എന്തായാലും വീണ്ടും ഒരു ഇന്ത്യൻ സൈനിങ് ആണ് നടന്നിരിക്കുന്നത്. എന്താണ് സംഭവം, എവിടെ ഫോറിൻ താരങ്ങൾ എന്നാണ് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഫോറിൻ താരങ്ങളെ കൊണ്ടുവരാത്തത്. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ തന്നെയായിരിക്കും, മേ ബി വരും ദിവസങ്ങളിൽ വരും. നമുക്ക് എല്ലാ ബുധനാഴ്ചകളും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഗിവ്സൺ സിംഗ് തീർച്ചയായിട്ടും ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഗിവ്സൺ സിംഗിന് അസാമാന്യ കഴിവാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ സ്കില് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു മുതൽക്കൂട്ടാകാനും സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് പിന്നിൽ കിബു വിക്കുന്ന എന്ന് പറയുന്ന ഒരു കോച്ചിൻ്റെ തന്ത്രം ഉണ്ട് എന്ന് തീർച്ചയായിട്ടും പറയണം. കാരണം ഇന്ത്യൻ ആരോസിൽ കളിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ നോട്ടമിട്ടുള്ള ഒരു കോച്ചാണ് കിബു വിക്കുന. അദ്ദേഹത്തെ തട്ടകത്തിലേക്ക് എത്തിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എത്രത്തോളം അദ്ദേഹത്തിന് ഇണങ്ങി ചേരാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുമായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത്. ഫോർവേഡായിട്ടും മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ കൂടെയാണ് ഗിവ്സൺ സിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി കൂടെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞിട്ട് കാര്യമാണ്. അതൊക്കെ അവിടെ നിൽക്കേണ്ട ഒരു പോയിന്റ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സൈനിങ് നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കോഡ് മാത്രം തന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ലെവലായിരുന്നു. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഗിവ്സൺ സിംഗ് മുൻപ് കളിച്ചിട്ടുള്ള ഇന്ത്യൻ ആരോസിലും അണ്ടർ 17 കളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. സോ ആ ഒരു കാൽക്കുലേഷനിലാണോ ആഡ്മിൻ അങ്ങനെ ഒരു സംഭവം പ്രസൻറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് മിങ്കിൾ ചെയ്യാം. എന്തായാലും ഗിവ്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സൈനിങ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ന്യൂസ് ഉണ്ട്. നമ്മുടെ ഓസ്വാൾഡോ ഹെൻറിക്വസ് എന്ന് പറയുന്ന കൊളംബിയൻ ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ മാത്രം ബാക്കി നിൽക്കെ എവിടെ പോയി, എവിടെ ശൂന്യമായി പോയി എന്ന് ആരും അന്തം വിട്ട് നോക്കുകയാണ്. എസ്പെഷ്യലി ഇത് gold.com റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. കാരണം ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. അതുപോലെ തന്നെ കിബു വിക്കുനയുടെ ഓൺലൈൻ മീറ്റിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രതീക്ഷിതമായിട്ട് ബ്നെയ്സ് ആക്നീൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ട് ഇദ്ദേഹം സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകും എന്നുള്ള തരത്തിലുള്ള ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതും gold.com തന്നെയാണ് പുറത്തു വിടുന്നത്. gold.com ആണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്, കൊറോണയുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത്. ഒരു രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പ്രോപ്പർലി നമുക്കറിയില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇനി ഈ ഓസ്വാൾഡോ ഹെൻറിക്വസിനെ നമ്മൾ ആരും കാത്തിരിക്കേണ്ട. എല്ലാവരും ഈ ഒരു ബുധനാഴ്ച ആ താരം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇനി ഒരു ബുധനാഴ്ചകളിലും ആ താരത്തെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂസുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസ് മറ്റൊരു അറിയാൻ കണ്ടുപിടുന്നവരായിരിക്കും. ബൈ.